പ്രിയപ്പെട്ട കുട്ടികളെ, അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ലാസ്റ്റ് അധ്യായത്തെക്കുറിച്ചാണ് കുറച്ച് ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു അധ്യായം? കേരളത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ ആഗമനം. ഈ അധ്യായത്തെക്കുറിച്ച് നമ്മൾ വളരെ ചുരുക്കം ഒരു തുടക്കം എന്നോണം ഞാൻ പറഞ്ഞ് വൈൻഡ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തു. കേരളത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു വിശദീകരണം തരേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, പ്രകൃതി രമണീയത കൊണ്ട് സമ്പന്നമായ ഒന്ന് ഒരു സംസ്ഥാനമാണ് കേരളം. നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ളത് കേരളത്തിലേക്ക് മുസ്ലിങ്ങൾ വരാനുണ്ടായ സാഹചര്യം എന്താണ്, വന്ന ശേഷമുള്ള കാര്യങ്ങൾ, അവരെ പ്രേരിപ്പിച്ചത് എന്താണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ കേരളത്തിലെ മതസഹിഷ്ണുത, അന്നത്തെ പണ്ടത്തെ കാലത്ത് അവിടുത്തെ മതസഹിഷ്ണുത, എല്ലാ മതക്കാരും തമ്മിലുള്ളൊരു സ്നേഹം, സൗഹാർദ്ദം, അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കുന്നുണ്ട്. കൂടാതെ ചരിത്ര ഗ്രന്ഥങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഇവയൊക്കെ സംരക്ഷിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഒരു മനസ്സ് അവിടുത്തെ ജനങ്ങൾക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഈ അധ്യായത്തിലുള്ള പ്രതിപാദ്യ വിഷയം. കേരളമെന്ന് പറഞ്ഞാൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കലവറയാണല്ലോ. അങ്ങനെ കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന കലവറയിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. എങ്ങനെയെങ്കിലും അവരുമായി കച്ചവട വാണിജ്യ ബന്ധം ഏർപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം ജനിച്ചു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അറബികൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടതും, അതേപോലെ തന്നെ പോർച്ചുഗീസുകാർ കേരളത്തിൽ ഇറങ്ങിയതും. അതിനുദാഹരണമാണ് AD 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്ത് കപ്പലിറങ്ങുകയും കേരളവുമായി വ്യാപാര വാണിജ്യ ബന്ധം ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹം വരാനുണ്ടായ കാരണം കേരളത്തിലെ സസ്യലതാദികളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ പോർച്ചുഗീസുകാർ അറിയുകയും അങ്ങനെയാണ് വാസ്കോഡഗാമ ഇവിടേക്ക് വരികയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഈ വാസ്കോഡഗാമയുടെ വരവോടുകൂടി ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ യൂറോപ്പുമായിട്ടൊരു വാണിജ്യ പാത തന്നെ തുറന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കൻ പ്രദേശങ്ങൾ പറയുമ്പോൾ ഗുജറാത്തിൻ്റെ തീരങ്ങൾ, കേരളവും കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കേരളവും സ്ഥിതി ചെയ്യുന്നത്. അതായത് കേരളത്തിൻ്റെ തീരെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്താണ്, പക്ഷേ കിഴക്ക് പടിഞ്ഞാറൻ തീരം മുഴുവൻ വ്യാപാര വാണിജ്യ ബന്ധത്തിന് പേരുകേട്ട, അതായത് തുറമുഖങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ എറണാകുളം ജില്ലയിലെ കൊടുങ്ങല്ലൂര് പ്രധാനപ്പെട്ട ഒരു തുറമുഖമായിരുന്നു. അതിനെ മുസ്ലിസ് എന്ന പേരിലാണ് ചരിത്രത്തിൽ പണ്ട് അറിയപ്പെട്ടിരുന്നത്. അവിടെയാണ് ആദ്യമായി ഇന്ത്യയിലാദ്യമായിട്ട് ഒരു മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത്. കൊടുങ്ങല്ലൂരിലെ മട്ടാഞ്ചേരി മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടു. അവിടെ നിന്നാൽ ഇസ്ലാം മത പ്രചരണം ഉണ്ടായിരുന്നും ഭയപ്പെടുന്നു. അങ്ങനെ കച്ചവടത്തിനായി വരുന്ന കാലം മുതൽക്ക് തന്നെ അറബികൾക്ക് വളരെ ഊഷ്മളമായ ഒരു വരവേൽപ്പാണ് കേരളത്തിലെ അന്നത്തെ രാജാക്കന്മാർ കൊടുത്തിരുന്നത്. അതുതന്നെ അവിടുത്തെ മതസൗഹാർദ്ദത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടാണ് അറിയപ്പെടുന്നത്. അവർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതേപോലെ തന്നെ ഭക്ഷണം ഏർപ്പാടാക്കുക, അങ്ങനെ നല്ല രീതിയിലുള്ളൊരു ഊഷ്മള സ്വീകരണം കൊടുത്തിരുന്നു. ഈ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു നാട്ടുരാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിപാദ വിഷയമായിട്ടാണ് പറയുന്നത്. അവിടുത്തെ രാജാവായിരുന്ന ചേരമാൻ പെരുമാൾ എന്ന ഒരു ഭരണാധികാരി ഇസ്ലാമം സ്വീകരിച്ചുകൊണ്ട് ചരിത്രം തിരുത്തി കുറിച്ചു. ചേരരാജവംശത്തിലെ അവസാനത്തെ രാജാവായ കുലശേഖര രാജാവാണ് ചേരമാൻ പെരുമാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവസാനത്തെ രാജാവായ ചേരമാൻ പെരുമാളിൽ കുലശേഖര രാജാവിൻ്റെ ഈ ഒരു ഇസ്ലാം മത സ്വീകരിക്കല് ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്നതാണ്. അത് ഇസ്ലാം മത വ്യാപനവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട്. ഇദ്ദേഹം കേരളത്തിലെ തീരങ്ങളിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോവുകയും അവിടുത്തെ മുസ്ലിങ്ങളുടെ ആ ഒരു സംസ്കാരത്തിൽ ആകർഷണമാവുകയും ചെയ്തു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കച്ചവടത്തിന് വന്നിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളായിരുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്ലാമതത്തിൽ ആകർഷണമായ ഇദ്ദേഹം വളരെ രഹസ്യമായി ഇസ്ലാമം സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ചേരമാൻ പെരുമാളായി മാറിയത്. അങ്ങനെ തൻ്റെ കച്ചവട സുഹൃത്തുക്കളായ ആളുകളോട് കൂടുതൽ വളരെ അടുപ്പത്തോടെയും സ്നേഹത്തോടെയും അദ്ദേഹം പെരുമാറുകയും
അങ്ങനെ ഇസ്ലാം മതത്തോടുള്ള ഒരു ആഗ്രഹം കൂടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് പരിശുദ്ധ മക്കയിലേക്ക് പോകാൻ ആഗ്രഹം ജനിക്കുകയും തൻ്റെ രാജ്യത്ത് അല്ലെ തൻ്റെ കീഴിലുള്ള സ്വത്തുക്കളെല്ലാം തന്നെ ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ട് എഴുതി വെക്കുകയും അദ്ദേഹം ചെയ്തു. മാത്രമല്ല അതിനുശേഷം വളരെ രഹസ്യമായി അദ്ദേഹം മക്കയിലെത്തുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു ഹജ്ജ് നിർവഹിക്കുക എന്നത്. ഹജ്ജ് നിർവഹിച്ച ശേഷം ഈ രാജാവ് താജുദ്ദീൻ എന്ന പേര് ഇസ്ലാമതം സ്വീകരിച്ചുകൊണ്ട് താജുദ്ദീൻ എന്ന പേര് ആ പേരിലേക്ക് തൻ്റെ പേര് മാറ്റുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് പറയുന്നു. അപ്പോൾ ഇത് ചരിത്രത്തിൽ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാം മത വ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏടായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ മക്കയിലെ താമസത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരുന്ന വഴി ഷഹർ എന്ന സ്ഥലത്ത് വെച്ച് രോഗബാധിതനായി മരണപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ അടക്കം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അറബികളോട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ രോഗബാധിതനായി കിടക്കുന്നതിന് മുമ്പേ ഒരു ഒസിയത്ത് അല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു. അദ്ദേഹം ജീവൻ പെടിഞ്ഞാലും നിങ്ങൾ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കുകയും കേരള തീരത്തേക്ക് പോയി നിങ്ങൾ ഇസ്ലാം മത പ്രചരണം നടത്തുകയും ചെയ്യണമെന്ന ഒരു കാര്യം. അറബികൾ അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുകയും അവർ കേരളത്തിലേക്ക് വന്ന് ഇസ്ലാം മത പ്രചരണം നടത്തി മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് ചരിത്രത്തിൽ നിന്നും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്താവനയാണ് അല്ലെങ്കിൽ കാര്യമായിട്ടാണ് ചരിത്രം എടുത്തു പറയുന്നത്. അങ്ങനെ ഇസ്ലാമിൻ്റെ കേരളത്തിലേക്ക് വരവിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമാണ് ഉള്ളത്. പ്രധാനമായും മൂന്ന് അഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം മതം വന്നതെന്നാണ്, അതായത് ഏഴാം നൂറ്റാണ്ടിൽ. എന്നാൽ രണ്ടാമത് പറയുന്നൊരു അഭിപ്രായം എട്ടാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം മതം കേരളത്തിൽ വന്നത്. മൂന്നാമത് പറയുന്നത് ഒൻപതാം നൂറ്റാണ്ടിലാണ് വന്നതെന്ന്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ചരിത്രത്തിൽ ഇസ്ലാം മത പ്രചാരണത്തിന് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അഭിപ്രായം, അതായത് ഈ കാലഘട്ടത്തിലുള്ള അതായത് മൂന്ന് അഭിപ്രായങ്ങളെക്കുറിച്ച് നമുക്ക് എന്തെല്ലാമാണുള്ളതെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇന്നിപ്പോൾ ഇത്രയും മതി ക്ലാസ്. ഞാൻ നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്കിനി സൂം മീറ്റിങ്ങിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായതും നിങ്ങൾക്ക് മനസ്സിലാകാതിരുന്നതും അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് സൂം മീറ്റിങ്ങിൽ ഞാൻ നിങ്ങളുമായി സംവാദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം നിങ്ങളോട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് വേണ്ടി ചെയ്യാം. അസ്സലാമു അലൈക്കും.